പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ ബന്ധങ്ങൾ സ്ഥിരീകരിച്ച് കോടതി വിധികളും വളപട്ടണം IS കേസിലടക്കം വിധിന്യായങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധത പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വളപട്ടണം IS റിക്രൂട്ട്മെന്റ് കേസിൽ ചില പ്രതികൾ PFI കേഡറ്റുകളായിരുന്നുവെന്നും കൊച്ചി NIA കോടതി വിധിന്യായത്തിലുണ്ട്. വളപട്ടണം ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് കേസിലെ വിധിന്യായത്തിലാണ് പ്രതികൾക്ക് പോപ്പുലർ ഫ്രണ്ട് മതഭീകര സംഘടനയുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് കൊച്ചി NIA കോടതിയും വ്യക്തമാക്കുന്നത്. കേസിൽ പ്രതിയേർക്കപ്പെട്ട പലരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. സന്നദ്ധ സേവന ട്രസ്റ്റുകളുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ കണ്ടെത്തലുകൾ. നാറാത്ത് ആയുധ പരിശീലനം, അധ്യാപകന്റെ കൈവെട്ടിയ കേസ് എന്നിവയിലും പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികളായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. സംസ്ഥാനത്താകെ നടത്തിയ നിരവധി അരിങ്കൊലകൾക്ക് പുറമെയാണ് രാജ്യവിരുദ്ധ ഗൂഢാലോചനകളിലും IS റിക്രൂട്ട്മെന്റുകളിലുമുള്ള ഇവരുടെ പങ്കാളിത്തത്തിനുള്ള തെളിവുകൾ. IS റിക്രൂട്ട്മെന്റ് കേസുകളിലും മറ്റ് UAPA കേസുകളിലും ഉൾപ്പെട്ട് ജയിൽമോചിതരായ മതഭീകരവാദികളിൽ പലരും നിരോധനം ഏർപ്പെടുത്തുന്നതുവരെയും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നെന്ന് കേന്ദ്ര ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. ഇവരെല്ലാം നിരീക്ഷണത്തിലാണ്. വളപട്ടണം IS കേസിൽ രണ്ട് പ്രതികൾക്ക് വിവിധ വകുപ്പുകളിൽ 21 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരുന്നു. 2014-2016 കാലഘട്ടത്തിൽ IS-ലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും സിറിയയിലേക്ക് പോകുന്നതിന് പദ്ധതിയിട്ടെന്നുമായിരുന്നു കേസ്. സിറിയയിലേക്ക് സ്വയം പോകാനും യുവാക്കളെ കടത്താനുമായിരുന്നു ശ്രമം. ജനം, കൊച്ചി.